ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ളോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈഫയിലെ ഭൂമിക്കടിയിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതായത് കർമേൽ സെൻട്രിൽ നിന്ന് ഹൈഫയുടെ താഴത്തേക്ക്, അതായത് 7 സ്റ്റോപ്പാണ് അതിനകത്തുള്ളത്. താഴെ സെൻട്രിയിട്ടാണ്, 7 സ്റ്റോപ്പിലേക്കാണ് ഈ യാത്ര. കർമേൽ സെൻട്രിൽ നിന്ന് ഉള്ള യാത്രയാണ്, ഇത് ഭൂമിക്കടിയിലൂടെയാണ് പോകുന്നത്. ഞാനിതാദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടൊക്കെ തോന്നി. ഇതിനു മുമ്പ് ഇതിനകത്ത് നമ്മളൊന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും സൗകര്യം കിട്ടിയത് ഇപ്പോഴാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ച വളരെ അതിമനോഹരമായിട്ട് തോന്നി. നല്ല കളർഫുള്ളാണ്. നമ്മളത് കയറി കാണുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനകത്ത് കയറണം അല്ലെ, കയറാതെ പോകാൻ പാടില്ല എന്ന് തോന്നിപ്പോയൊരു യാത്ര. ഇപ്പോൾ ട്രെയിൻ ഈ തുരങ്കത്തേക്കടെ താഴേന്ന് മോളിയിട്ട് വരികയാണ്. അത് ഇതിനകത്ത് റോപ്പ് വഴിയാണ് വലിച്ചു കയറ്റുന്നത്. റോപ്പ് വഴിയാണ് ഈ ട്രെയിൻ മോളിയിട്ട് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ ഈ ട്രെയിൻ നമുക്ക് വന്നെ കാണാം, ലൈറ്റ് കാണാം അതിൻ്റെ. നമ്മളത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ബസ് കാർഡ് അതുപോലെ തന്നെ ട്രെയിനൊക്കെ ഉപയോഗിക്കുന്ന ഒറ്റ കാർഡാണ്. ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് കയറാം. മുകളിലെത്തുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ പഞ്ച് ചെയ്യണം, അകത്ത് കയറണം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പഞ്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാർഡ് മാത്രം മതി ഇതിനകത്ത്. വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ട്രെയിനാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലൂടെ മാത്രമാണ് ഇത് പോകുന്നത്. ഇപ്പോൾ മുകളിൽ യുദ്ധത്തിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത് ഭൂമിയുടെ അടിയിലൂടെ അതി സേഫായിട്ടുള്ള യാത്രയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിമനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ട്രെയിനാണ്. നമുക്ക് കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ യാത്രയിൽ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. കാരണം ഈ സ്റ്റോപ്പുകളല്ലാതെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും തുരങ്കങ്ങളാണ്. വെളിച്ചം പോലുമില്ല. ചില ഒരു കുറച്ച് 1-2 സ്റ്റോപ്പ് കഴിയുമ്പോൾ മാത്രമാണ് വേറെ ട്രെയിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയണത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഞാനിപ്പോൾ കർമേൽ സെൻട്രിൽ നിന്നാണ് ട്രെയിനിൽ കയറുന്നത്. ഇപ്പോൾ ട്രെയിനിൽ കയറി ഇതിൻ്റെ ഉൾവശമാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർമേൽ മലയുടെ മുകളിൽ നിന്ന് താഴേട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം കുത്തനെ താഴേട്ടാണ് ട്രെയിൻ കിടക്കുന്നത് തന്നെ. അതിൻ്റെ സ്റ്റെപ്പ് പോലെയാണ് അതിൻ്റെ സീറ്റുകളും. ഞാൻ അതിൻ്റെ ഫ്രണ്ട് വശം കാണാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. നമ്മളിതിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ ക്യാബിൻ, അതായത് ഡ്രൈവറുടെ ക്യാബിൻ എന്ന് പറയും പോലെ അവിടെ ഇരിപ്പുണ്ട്. നമുക്കതിലൂടെ ഗ്ലാസ്സാണ്, അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള അനുവാദമില്ല. അതിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ തുരങ്കം അതിമനോഹരമായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ട്രെയിൻ എടുക്കുന്ന സമയമായപ്പോഴത്തേക്കും സീറ്റിൽ വന്നിരുന്നു. അങ്ങനെ ട്രെയിനിൻ്റെ ആ ഒരു യാത്ര വീഡിയോ എടുക്കാം എന്ന് പ്രതീക്ഷിച്ചപ്പോൾ കണ്ടത് തുരങ്കമാണ്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. എന്നാൽ അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴുള്ള ആ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണിത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഹൈഫയിലെത്തുമ്പോൾ ജസ്റ്റ് കർമേൽ സെൻട്രിൽ നിന്ന് താഴേട്ടോ അല്ലെങ്കിൽ താഴേ നിന്ന് കർമേൽ സെൻട്രിട്ടോ ഒരു ഡൗൺ ടൗൺ ഹൈഫയുടെ ഡൗൺ ടൗണിൽ നിന്ന് മോളിയിട്ടോ അല്ലെങ്കിൽ മോളിയിൽ നിന്ന് താഴേട്ടോ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിക്കടയാണ് ഒന്ന്, വളരെ രസകരമായ യാത്രയാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി. 7 സ്റ്റോപ്പാണ് മൊത്തം ഉള്ളത്. ഞാൻ 6-ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. അങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് ഭൂമിയുടെ മോളിയിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് വഴി മോളിയിട്ട് കയറുകയാണ്. അങ്ങനെ കയറി വളരെ സന്തോഷമായിപ്പോയി. യാത്ര കാണാൻ യാത്രയിൽ വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് പ്രാവശ്യം ഇതിനകത്ത് കയറണമെന്നും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. വളരെയധികം സന്തോഷം. ദേ ഇപ്പോൾ നമ്മുടെ കാർഡ്, അതായത് ആ ബസ് കാർഡ് ഇവിടെ ഒന്ന് പഞ്ച് ചെയ്ത് അത് ഓപ്പണാവും. നമ്മളതിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഒട്ടനവധി സ്റ്റെപ്പും അത് ഒക്കെ കയറിയിട്ട് വേണം ഭൂമിയുടെ മുകൾ വശത്തെത്താൻ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ അടിയക്കടിയുള്ള ട്രെയിൻ യാത്രയ്ക്ക് യാതൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. കാരണം നല്ല നല്ല താഴ്ചയിൽ തന്നെയാണ് ഈ തുരങ്കം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഹൈഫയിലാണ് ഇതുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഹൈഫയിൽ നമ്മൾ ജോലിക്ക് വന്നു, ഈ ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. അവിടെ നമ്മൾ റോട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.